ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീൽ ഗുഡ് മാംസിലേക്ക് സ്വാഗതം. പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തൂക്കം വയ്ക്കുന്നില്ല എന്ന് എപ്പോഴും അമ്മമാർക്കുള്ള ഒരു പരാതിയാണ്. കാരണം കുഞ്ഞു ജനിക്കുമ്പോൾ ആവശ്യത്തിന് തൂക്കമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒട്ടും തന്നെ നന്നാകുന്നില്ല, മെലിഞ്ഞു പോകുന്നു എന്ന് ഓർത്താണ് പലപ്പോഴും ടെൻഷൻ അടിക്കുന്നത്. എന്നാൽ പലപ്പോഴും കുഞ്ഞിന് പാല് തികയാത്തത് കൊണ്ടാകാം കുഞ്ഞ് വണ്ണം വയ്ക്കാത്തതെന്ന് കരുതി പെട്ടെന്ന് തന്നെ ഫോർമുല മിൽക്കിലേക്ക് മാറാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് മാത്രം ചെയ്യിച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ വണ്ണം വെപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടിപ്സ്. വീഡിയോയിലേക്ക് പോകും മുന്നേ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങൾ എപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ട രണ്ട് കാര്യം, ഫീഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ തുണി നനച്ച് നിങ്ങളുടെ ബ്രസ്റ്റിലെ നിപ്പിൾ നല്ല രീതിയിൽ തുടയ്ക്കുക. ഫംഗൽ ഇൻഫെക്ഷൻ പോലെയുള്ളത് കുഞ്ഞിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിപ്പിൾ തുടയ്ക്കാനായിട്ട് പറഞ്ഞത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നിവർന്നിരുന്ന് കുഞ്ഞിന് സക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കേണ്ടത്. മുലപ്പാല് കൊടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, 5-10 മിനിറ്റ് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം നിർത്താതിരിക്കുക. അതായത് നിങ്ങൾ ഒരു തവണ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും തുടർച്ചയായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞു ഉറങ്ങിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പാല് കൊടുക്കാനായിട്ട് പറ്റുമെന്ന്. ഇങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ പാല് കുടിച്ചു തുടങ്ങുന്ന ആദ്യ 10 മിനിറ്റിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് ഫോർമിൽക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ കട്ടി കുറഞ്ഞ പാലാണ് വരുന്നത്. ഇതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും, ഫാറ്റും കാലറിയും വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർമിൽക്ക് മാത്രം കുടിക്കുന്നത് കൊണ്ട് കുഞ്ഞിന്റെ വിശപ്പ് മാറണമെന്നില്ല, അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടത്ര വെയിറ്റും വെക്കില്ല. ഇനി ഈ ഒരു ആദ്യം വരുന്ന പാല് കട്ടി കുറവാണ് അല്ലെങ്കിൽ അതിൽ ഗുണങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പിഴിഞ്ഞു കളയാനായിട്ട് പാടില്ല. ഇത് കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ആദ്യ 10 മിനിറ്റിന് ശേഷം നിങ്ങളുടെ കുഞ്ഞു കുടിക്കുന്നത് ഹൈൻഡ് മിൽക്കാണ്. ഈ ഹൈൻഡ് മിൽക്ക് എന്ന് പറയുന്നത് നല്ല കട്ടിയായിട്ടുള്ള പാലാണ്. ഇത് കുടിക്കുന്നത് വഴിയാണ് കുഞ്ഞു നല്ല വെയിറ്റ് വയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അതായത് ആദ്യത്തെ 10 മിനിറ്റിന് ശേഷം കിട്ടുന്ന ഈ ഒരു പാലിൽ ധാരാളമായിട്ട് ഫാറ്റും കാലറിയും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു ബ്രസ്റ്റിൽ നിന്ന് മിനിമം 20 മിനിറ്റ് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ 10 മിനിറ്റിൽ ഫോർ മിൽക്കും അത് കഴിഞ്ഞ് ഹൈൻഡ് മിൽക്കും കിട്ടും. ഇങ്ങനെ കറക്റ്റായിട്ട് കുഞ്ഞിന് കിട്ടുന്നത് വഴി കുഞ്ഞ് നല്ല ആരോഗ്യമുള്ളവരായും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തൂക്കം വയ്ക്കാനും സഹായിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ബ്രസ്റ്റിൽ നിന്ന് പാല് കൊടുത്ത് 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. അല്ലാതെ ഒരു ബ്രസ്റ്റിൽ 10 മിനിറ്റ് കൊടുത്തിട്ട് അടുത്ത ബ്രസ്റ്റിലോട്ട് മാറ്റി 10 മിനിറ്റ് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന് ഫോർ മിൽക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോഴും കുഞ്ഞിന് കറക്റ്റായ രീതിയിലുള്ള ഹൈൻഡ് മിൽക്ക് കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞ് നല്ല വെയിറ്റ് വയ്ക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കുഞ്ഞിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 2 ബ്രസ്റ്റ് മാറി മാറി നിങ്ങൾ 10 മിനിറ്റ് വീതമാണ് കൊടുക്കുന്നത് എങ്കിൽ കുഞ്ഞിന് ഫോർ മിൽക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഛർദിയുടെ ടെൻഡൻസിയും കൂടുതലായിരിക്കും. ഇനി നിങ്ങൾ എത്രത്തോളം ഫീഡ് ചെയ്യുന്നു അത്രത്തോളം കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ശതാവരിയുടെ വേരാണ്. ഇപ്പോൾ എല്ലാ അങ്ങാടി ഷോപ്പിലും മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഇത് 1 ഗ്ലാസ് പാലിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഈ ശതാവരിയുടെ വേരുകളിട്ട് തിളപ്പിക്കുക. ഏകദേശം 1 ഗ്ലാസ് പാലാവുന്നത് വരെ നിങ്ങൾ തിളപ്പിക്കണം. ഇത് 1 ദിവസത്തിൽ 2 നേരം നിങ്ങൾ കുടിക്കണം. 2 ദിവസം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി ചിലർക്കെങ്കിലും സംശയം കാണും, ഇത് കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ ലൈറ്റ് യെല്ലോ കളറായിരിക്കും പാലിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 നേരം കുടിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ കുഞ്ഞിനും നല്ല രീതിയിലുള്ള വെയിറ്റ് വയ്ക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.